ചെങ്കോട്ട. ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ ഒരു പട്ടണമാണ് ചെങ്കോട്ട. തെക്കൻ തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കുമുള്ള പ്രവേശന കവാടമാണിത്. ഇവിടുത്തെ ജീവിതം കൃഷിയെ ചുറ്റിപ്പറ്റിയാണ്. നെല്ല്, തെങ്ങ്, മാങ്ങ, ഗ്രാമ്പു, കുരുമുളക്, പച്ചക്കറികൾ എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ആദ്യം തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ചെങ്കോട്ട. 1956 മുതൽ പ്രാബല്യത്തിൽ വന്ന സംസ്ഥാന പുനർസംഘടനാ നിയമപ്രകാരം ചെങ്കോട്ട തിരുവിതാംകൂർ കൊച്ചിയിൽ നിന്ന് മദ്രാസ് സംസ്ഥാനത്തെ തിരുനെൽവേലി ജില്ലയിലേക്ക് മാറ്റി. ഈ യാത്ര അഗസ്ത്യാർ വെള്ളച്ചാട്ടത്തിലേക്കാണ്. കുറ്റാലം, സിലാരൈപ്പുരവ്, മുതലിയാർ, പാപനാശം, അഗസ്ത്യാർ വെള്ളച്ചാട്ടം 45 കിലോമീറ്റർ ആണ് ദൂരം. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ പ്രസിദ്ധമായ പാപനാശത്തിലെ പാപനാശനാഥ ക്ഷേത്രമാണിത്. 7 നിലകളുള്ള ഗോപുരമാണ് ക്ഷേത്രത്തിനുള്ളത്. ദ്രാവിഡ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ ശിവനാണ് പ്രതിഷ്ഠ. ശിവനെ പാപനാശനാഥറായും പത്നി പാർവതിയെ ഉലഗമ്മയായും ആരാധിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര നായക രാജാക്കന്മാർ കൂടുതൽ കൂട്ടിച്ചേർക്കലുകളോടെ ചന്ദ്രകുല പാണ്ഡിയാണ് ഈ ക്ഷേത്രം ആദ്യം നിർമ്മിച്ചത്. നായക്കലയെ പ്രതിനിധീകരിക്കുന്ന കലാപരമായ ശില്പങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. ഹൈന്ദവ ഐതിഹ്യം അനുസരിച്ച് ശിവന്റെയും പാർവതിയുടെയും വിവാഹ സമയത്ത് കൈലാസത്തിൽ കനത്ത ജനക്കൂട്ടമുണ്ടായിരുന്നു. അഗസ്ത്യ മുനിക്ക് ഈ സംഭവത്തിന്റെ ദർശനം ലഭിക്കാതെ ഈ സ്ഥലത്ത് ശിവനോട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ കല്യാണഭാവത്തിൽ അദ്ദേഹത്തിനും ഭാര്യ ലോപാമുദ്രയ്ക്കും പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് ഭഗവാൻ ദർശനം നൽകിയ സ്ഥലത്ത് അഗസ്ത്യ മുനി ശിവപ്രതിഷ്ഠ നടത്തി ആരാധന നടത്തി. താമിരപരണി നദിയുടെ തീരത്ത് നവഗ്രഹക്ഷേത്രങ്ങളുടെ ഒരു പരമ്പരയാണ് ഈ ക്ഷേത്രം രൂപീകരിക്കുന്നത്. ക്ഷേത്രത്തിലെ ശിവന്റെ പ്രതിരൂപമായ ലിംഗം ഗ്രഹങ്ങളുടെ ദേവതകളിൽ ഒന്നായ സൂര്യന്റെ ഒരു ഭാവമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിടെ 9 ഗ്രഹദേവതകൾ ഓരോ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. 9 ക്ഷേത്രങ്ങളുടെയും അധിപൻ കൈലാസനാഥനാണ്. ഉത്സവ ദിവസങ്ങളിൽ ഒഴികെ എല്ലാ ദിവസവും രാവിലെ 5:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 4:30 മുതൽ 7:30 വരെയും ക്ഷേത്രം തുറന്നിരിക്കും. ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ വനപാതയിൽ കൂടി പോകണം അഗസ്ത്യാർ വെള്ളച്ചാട്ടത്തിലേക്ക്. താമിരപരണി നദി ഉദ്ഭവിക്കുന്ന തടാകമായ പശ്ചിമഘട്ടത്തിലും പാപനാശത്തിന്റെ തെക്ക് ഭാഗത്തുമാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ വെള്ളച്ചാട്ടം. ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഈ സ്ഥലത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രകൃതി സൗന്ദര്യവും വിശ്വാസങ്ങളും വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നു. കാടിനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ വിനോദസഞ്ചാരികൾ വന്യമൃഗങ്ങളെ കാണാറുണ്ട്. കളക്കാട് മുണ്ടന്തുറ കടുവ സങ്കേതത്തിന് സമീപമാണ് ഈ സ്ഥലം. വെള്ളച്ചാട്ടത്തിനടുത്തായിട്ടുള്ള അഗസ്ത്യരുടെ ക്ഷേത്രമാണ് ഈ കാണുന്നത്. അവിടെ ഭക്തർ വെള്ളച്ചാട്ടത്തിൽ പുണ്യസ്നാനം നടത്തിയ ശേഷം അഗസ്ത്യമുനിയെ ആരാധിക്കുന്നു. സ്വർഗീയ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ ദേവന്മാർക്കെതിരെ ഉയർന്ന ശക്തികൾക്കായി തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ അസുരന്മാരുടെ ഗുരുവായ ധ്വസ്ത എന്ന അസുരനെ വധിച്ചു. ഇന്ദ്രന് ബ്രാഹ്മണനെ കൊന്നതിൻ്റെ പാപമായ ബ്രഹ്മത്തി ദോഷം സംഭവിച്ചു. തപസ്സിനായി ഒട്ടനവധി സ്ഥലങ്ങളിൽ കറങ്ങി നടന്ന അദ്ദേഹം ഒടുവിൽ ബൃഹസ്പതിയുടെ ഉപദേശപ്രകാരം പാപനാശത്തിലിറങ്ങി. ഈ സ്ഥലത്തിനാൽ പാപം ഇല്ലാതായതിനാൽ ഇത് പാപനാശം എന്നറിയപ്പെട്ടു. കളക്കാട് മുണ്ടന്തുറ കടുവ സങ്കേതത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ അഗസ്ത്യാർ വെള്ളച്ചാട്ടം മുതൽ പാപനാശം വരെയുള്ള റൂട്ടിൽ ടൈഗർ, പാന്തർ തുടങ്ങിയ മൃഗങ്ങളെ പതിവായി കാണാറുണ്ട്.
അഗസ്ത്യാർ വെള്ളച്ചാട്ടം പുണ്യതീർത്ഥമായാണ് കരുതപ്പെടുന്നത്. അതിനാൽ ഇവിടെയുള്ള പുണ്യജലത്തിൽ മുങ്ങിക്കുളിച്ചാൽ എല്ലാ പാപങ്ങളും ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. പാപനാശനാഥ ക്ഷേത്രത്തിലെ ഭക്തരാണ് സാധാരണയായി വെള്ളച്ചാട്ടം സന്ദർശിക്കുന്നത്. അവർ ക്ഷേത്രം സന്ദർശിക്കുന്നതിന് മുൻപ് വെള്ളച്ചാട്ടത്തിൽ പുണ്യസ്നാനം ചെയ്യുന്നു. മലനിരകളും പച്ചപ്പ് നിറഞ്ഞ വനവും ചേർന്ന് കിടക്കുന്ന പാപനാശം വെള്ളച്ചാട്ടം 120 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നു. പശ്ചിമഘട്ടത്തിലൂടെ പാപനാശ സമതലത്തിലേക്ക് ഒഴുകുന്ന താമരഭരണി നദിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. തിരുനെൽവേലി ജില്ലാ ഭരണകൂടം എല്ലാ വർഷവും തമിഴ് മാസമായ ചിത്തിരയിൽ, അതായത് ഏപ്രിൽ മെയ് തമിഴ് പുതുവത്സര ദിനത്തിൽ ചിത്തിരൈ വിഷ്ണു ഉത്സവം സംഘടിപ്പിക്കുന്നു. ആയിരക്കണക്കിന് ഭക്തരാണ് അന്നേ ദിവസം ഇവിടെ വന്നു ചേരുന്നത്. ഇനിയും വരാം കാണാ കാഴ്ചകളുമായി.